തെക്കൻ കേരളത്തെ ഇളക്കിമറിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു. LDF തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ UDFന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്താനാവാത്ത അവസ്ഥയാണ്. കൊല്ലം ഇരവിപുരം മണ്ഡലത്തെ ഇളക്കിമറിച്ചായിരുന്നു ഇടത് സ്ഥാനാർത്ഥി മുകേഷിന്റെ റോഡ് ഷോ. LDF സ്ഥാനാർത്ഥി പന്നിന്റെ വീന്ദ്രൻ കോവളത്ത് നടത്തിയ റോഡ് ഷോയ്ക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ശനിയാഴ്ച വർക്കലയിലെ സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി വി ജോയി. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് കുടുംബശ്രീ പ്രവർത്തകരെ സന്ദർശിച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. അതേസമയം BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെങ്കിലും അനിൽ ആന്റണിക്കെതിരെ PC ജോർജ് നടത്തിയ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടിയായി. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനൊരു ദുഃഖമാണ്, അത്ര എല്ലാവരും നമുക്കൊരു ശ്രമം നടത്താം. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് LDF വ്യക്തമായ മേൽക്കൊയ്മ നേടുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്താനാവാത്ത അവസ്ഥയിലാണ് UDF ക്യാമ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ് പത്തനംതിട്ട.